മത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചില പ്രധാനികളെ ഇപ്പോൾ നല്ലതുപോലെ പ്രീണിപ്പിക്കാൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല വഴിക്ക്. അത് പ്രീണിപ്പിക്കലാകാം, സ്വകാര്യ ഭീഷണിയാകാം, മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളാകാം. എന്തേ വേണ്ടത്? തങ്ങൾക്ക് വോട്ട് വേണം. ആ വോട്ട് നിങ്ങളുടെ ഞങ്ങൾക്ക് തരണം. ഇതിനു വേണ്ടിയുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ മതന്യൂനപക്ഷ വിഭാഗത്തിലെ ചില പ്രധാനികളെയെല്ലാം അവർ വല്ലാതെ സമീപിക്കുന്നു. പക്ഷേ പൊതുവെ അതങ്ങോട്ട് സ്വീകരിക്കപ്പെടുന്നില്ല. കാരണം ഇവരെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓരോ പ്രദേശത്തും എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ഡൽഹിയിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രതിഷേധം ഉയർന്നു വന്നത് നമ്മൾ കണ്ടില്ലേ? എന്തിനായിരുന്നു പ്രതിഷേധം? എല്ലാവരും പങ്കെടുത്തുകൊണ്ടല്ലേ പ്രതിഷേധം നടന്നത്? സംഘപരിവാറിന്റെ പ്രവർത്തനം, കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ വർഗീയതയെ താലോലിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നര, സംഘപരിവാർ ആക്രമണങ്ങളെ സംരക്ഷിക്കുന്നര, അതിനെതിരെയല്ലേ വലിയ കൂട്ടായ്മ നാം കണ്ടത്? ഇതെല്ലാം രാജ്യത്തിന്റെ മുന്നിൽ തുറന്ന പുസ്തകമല്ലേ? അപ്പൊ അത്തരം ആളുകൾ വെളുക്കെ ചിരിച്ച് ചിലയിടങ്ങളിൽ കയറി ചെന്ന് നമുക്ക് തമ്മിലൊരു ചെറിയ ബാന്ധവമായാൽ എന്താ എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അത് പെട്ടെന്ന് സമ്മതിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഉദ്ദേശ പ്രതികരണം അതിന് ലഭിച്ചില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ ഏത് തെറ്റായ നീക്കത്തിലും ചിലരെ വീഴ്ത്താൻ പറ്റുമല്ലോ. ആ ചിലരെ പൊതുവായിട്ടുള്ളതല്ല, പൊതുവികാരവുമല്ല. കേരളത്തിൻ്റെ പൊതുവികാരം മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. മതനിരപേക്ഷതയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ വർഗീയതയെ ശക്തമായി എതിർക്കുക എന്നുള്ളത് തന്നെയാണ്.